ശരീരത്തിന്റെ മൊത്തം ആരോഗ്യം കാത്തു സംരക്ഷിക്കുന്നത് പോലെ തന്നെ ദന്താരോഗ്യം സംരക്ഷിക്കുക എന്നതും വളരെ പ്രധാനപ്പെട്ട വസ്തുതയാണ്. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മളുടെ ഭക്ഷണ രീതി മൂലം തന്നെ ചെറിയ കുട്ടികൾക്ക് മുതൽ പല വിധത്തിലുള്ള ദന്തരോഗങ്ങൾ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പല്ലുകളെ സംരക്ഷിക്കുന്ന ഇനാമൽ എന്ന ആവരണത്തിന്റെ ആരോഗ്യത്തിന്, പല്ലുകൾ ആരോഗ്യത്തോടെ ഇരിക്കാനൊക്കെ ഭക്ഷണത്തിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം, എന്തൊക്കെ ഒഴിവാക്കണം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. പല്ലുകളുടെ ആരോഗ്യത്തിന് ധാരാളം നാരുകൾ അടങ്ങിയ ഭക്ഷണം കഴിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നാരുകൾ കൂടുതൽ അടങ്ങിയ പഴങ്ങൾ പല്ലുകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ബാക്ടീരിയകളെ നീക്കം ചെയ്യും. പല്ലുകൾ ആരോഗ്യത്തോടെ ഇരിക്കാൻ ആപ്പിൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. വൈറ്റമിനുകളും ധാതുക്കളും ധാരാളം അടങ്ങിയ ആപ്പിൾ നമ്മുടെ ദന്ത ആരോഗ്യത്തിന് മാത്രമല്ല ശരീരത്തിന്റെ മൊത്തം ആരോഗ്യത്തിനും നല്ലത് തന്നെയാണ്. ആപ്പിൾ കഴിക്കുന്നത് പോലെ തന്നെ നാരുകളും വൈറ്റമിനെയും ധാരാളം അടങ്ങിയ ഒന്നാണ് ക്യാരറ്റ്. ഇപ്പോൾ ക്യാരറ്റ് കഴിക്കുന്നതും നമ്മളുടെ പല്ലിൻ്റെ ആരോഗ്യത്തിന് ഏറെ ഉത്തമമാണ്. അതുപോലെ തന്നെ കാൽഷ്യം നമ്മുടെ പല്ലുകൾക്ക് വേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണെന്ന് നമുക്കറിയാം. ഈ കാൽഷ്യം നമ്മുടെ ശരീരത്തിലേക്ക് ശരിയായ രീതിയിൽ അബ്സോർബ് ആകേണ്ടതിന് വൈറ്റമിൻ ഡി ധാരാളം അടങ്ങിയ മത്സ്യങ്ങൾ കഴിക്കുന്നതും നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യത്തിന് ഏറെ ഉത്തമമാണ്. ഇനി ഇലക്കറികൾ വിറ്റാമിനുകളുടെയും ധാതുക്കളുടെയും ഉറവിടം തന്നെയാണ്. ഇവയിൽ ധാരാളം വൈറ്റമിൻ എ, ഫോളിക് ആസിഡ് എന്നിവയൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ പല്ലിൻ്റെയും മോണയുടെയും ഒക്കെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ ഏറെ ഉത്തമമാണ്. അതുപോലെ തന്നെ പാലും പാലുൽപ്പന്നങ്ങളും പല്ലിൻ്റെ ആരോഗ്യത്തിന് ഏറെ നല്ലതാണ്. ഇവയിലൊക്കെ കാൽഷ്യം, ഫോസ്ഫറസ് എന്നിവ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ പല്ലിൻ്റെ ഇനാമലിനെ സംരക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാലുൽപ്പന്നങ്ങളിലെ പോഷകങ്ങൾക്ക് ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കുന്ന ചില ആസിഡുകളെ നിർവീര്യമാക്കാനും കഴിവുണ്ടത്രേ. ഇനി പല്ലിൻ്റെ ആരോഗ്യത്തിന് കാൽഷ്യം, പ്രോട്ടീൻ, വൈറ്റമിൻ ഡി എന്നിവ വളരെ പ്രധാനപ്പെട്ടവയാണ്. മുട്ടയിൽ ഇവയെല്ലാം അടങ്ങിയിട്ടുണ്ട്. അതിനാൽ തന്നെ മുട്ട നമ്മളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ദന്താരോഗ്യത്തിന് ഏറെ ഉത്തമമാണ്. ഇനി മധുരക്കിഴങ്ങിൽ വൈറ്റമിനുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാരുകളും ധാരാളം അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ മധുരക്കിഴങ്ങ്. അപ്പോൾ ഇത്തരം ഭക്ഷണങ്ങൾ കഴിക്കുന്നതും പല്ലുകൾ ആരോഗ്യത്തോടെ ഇരിക്കാൻ ഏറെ ഉത്തമമാണ്. അതുപോലെ തന്നെ വൈറ്റമിൻസ്, മിനറൽസ്, പൊട്ടാഷ്യം എന്നിവയാലൊക്കെ സമ്പുഷ്ടമാണ് നമ്മുടെ പഴം. അതിനാൽ തന്നെ പഴം കഴിക്കുന്നത് രോഗപ്രതിരോധ ശേഷി നേടാനും അതുപോലെ തന്നെ പല്ലുകളിൽ പുളിപ്പ് അനുഭവപ്പെടാതിരിക്കാൻ, ദന്തരോഗങ്ങൾ അകറ്റാൻ, പല്ലുകളുടെ നിറം വർദ്ധിപ്പിക്കാനൊക്കെ പഴം കഴിക്കുന്നത് ഏറെ ഉത്തമമാണ്. ഇനി രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാനൊക്കെ വൈറ്റമിൻ സി കഴിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയ പഴങ്ങൾ, പച്ചക്കറികളൊക്കെ കഴിക്കുന്നത്, ഈ ഓറഞ്ച്, നാരങ്ങ, പൈനാപ്പിൾ, തക്കാളി, വെള്ളരിക്ക എന്നിവയൊക്കെ കഴിക്കുന്നത് നമ്മുടെ പല്ലുകളുടെ ആരോഗ്യത്തെയും സംരക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യത്തിന് ധാരാളം വെള്ളം കുടിക്കേണ്ടതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ചെറുപ്പം മുതൽക്ക് തന്നെ ഇത്തരം ഭക്ഷണങ്ങൾ കുട്ടികളുടെ ആഹാരക്രമത്തിൽ ഉൾപ്പെടുത്തിയാൽ തീർച്ചയായും ആരോഗ്യമുള്ള പല്ലുകൾ തന്നെ നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കുന്നതാണ്. ഇനി നമ്മൾ പല്ലുകൾക്ക് ദോഷകരമാകുന്ന ആഹാര പദാർത്ഥങ്ങൾ എന്തൊക്കെയാണെന്നും നോക്കാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പഞ്ചസാര അധികം അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മുടെ പല്ലുകൾക്ക് ഒട്ടും നല്ലതല്ല. ഷുഗർ കൂടുതലടങ്ങിയ എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും നമ്മുടെ പല്ലിന് ദോഷകരമാണെന്ന് നമുക്കറിയാം. സ്വീറ്റ്സ് ഇടയ്ക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ തന്നെ പല്ലിൽ കൂടുതൽ സമയം ഒട്ടിപ്പിടിച്ചിരിക്കുന്ന തരത്തിലുള്ള സ്വീറ്റ്സ് കൊടുക്കാതിരിക്കുക. ഇനി നമ്മുടെ പല്ലിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഭക്ഷണങ്ങൾ, ഈ സോഫ്റ്റ് ബ്രെഡ്സ്, ഈ ചിപ്സ് ഐറ്റംസ് എന്നിവയൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ പല്ലിന്മേൽ പറ്റിപ്പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ കഴിക്കുന്നത് നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. ഇടയ്ക്കൊക്കെ കഴിച്ചാൽ തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ പല്ലുകൾ വൃത്തിയാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സിലെല്ലാം ധാരാളം ഷുഗർ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ കുട്ടികളുടെയൊക്കെ പല്ലുകൾ കേടാകുന്നതിനൊരു പ്രധാന കാരണം ഇത് തന്നെയാണ്. മിക്കവാറും എല്ലാ സോഫ്റ്റ് ഡ്രിങ്ക്സിലും ഫോസ്ഫോറിക് ആൻഡ് സിട്രിക് ആസിഡ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ പല്ലിൻ്റെ ഇനാമലിനെ ഇത് നശിപ്പിക്കുന്നുണ്ട്. ഇത്തരം ഭക്ഷണങ്ങളും ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആൽക്കഹോൾ അതുപോലെ തന്നെ ചില മരുന്നുകളൊക്കെ കഴിച്ചാൽ നമ്മുടെ വായിൽ ഉമിനീരിൻ്റെ ഉൽപ്പാദനമൊക്കെ കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ആൽക്കഹോൾ പോലുള്ളവയും നമ്മളുടെ പല്ലിൻ്റെ ആരോഗ്യത്തിന് ഒട്ടും നല്ലതല്ല. അതുപോലെ തന്നെ തുടർച്ചയായി ബോട്ടിൽ ഫീഡ് ചെയ്യുന്ന കുട്ടികൾക്കും പല്ലുകൾ കേടാകാനുള്ള സാധ്യത വളരെയധികമാണ്. ജങ്ക് ഫുഡിൻ്റെ ഉപയോഗം നമ്മുടെ ആരോഗ്യത്തിന് ഒട്ടും നല്ലതല്ലാത്തതുപോലെ തന്നെ പല്ലിൻ്റെ ആരോഗ്യത്തിനും ഒട്ടും നല്ലതല്ല. അപ്പോൾ ജങ്ക് ഫുഡ് പരമാവധി ഒഴിവാക്കുക. ഇടയ്ക്ക് സ്നാക്സ് കഴിക്കുന്ന ഒരു ശീലമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മധുരമുള്ള സ്നാക്സൊക്കെ ഒഴിവാക്കിയിട്ട് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള എന്തെങ്കിലും വെജിറ്റബിൾസ് അതുപോലെ തന്നെ പഴങ്ങൾ ഇവയൊക്കെ കഴിക്കുന്ന ഒരു ശീലത്തിലേക്ക് മാറുന്നത് നന്നായിരിക്കും. ഇനി നമ്മൾ സ്നാക്സ് കഴിക്കുകയാണെങ്കിൽ അത് കഴിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ ബ്രഷ് ചെയ്യുന്നതും ഏറ്റവും ഉത്തമമാണ്. ബ്രഷ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ വായിലുള്ള ഭക്ഷണ അവശിഷ്ടങ്ങളും പോകുന്നത് വരെ വായി നന്നായി കഴുകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ദിവസവും രണ്ടു നേരം ബ്രഷ് ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കുട്ടികളെയൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ ദിവസവും രണ്ട് പ്രാവശ്യം ബ്രഷ് ചെയ്യാൻ പഠിപ്പിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ചില രീതിയിലുള്ള മോണരോഗങ്ങളൊക്കെ ഹൃദ്രോഗത്തിന് വരെ വഴി തെളിക്കുന്നുണ്ട്. അതിനാൽ തന്നെ നമ്മുടെ പല്ലുകൾ എപ്പോഴും ആരോഗ്യത്തോടെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒരു ഡെന്റൽ ചെക്കപ്പ് നടത്തുന്നതും വളരെ നന്നായിരിക്കും.
അപ്പോൾ നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യത്തിന് കഴിക്കേണ്ടതും ഒഴിവാക്കേണ്ടതുമായ ഭക്ഷണങ്ങൾ ഇവയൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും അടുത്ത വീഡിയോ കാണും വരെ ടേക്ക് കെയർ ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.